தங்கத்திங்கள் தேரேறி வர்ணப்பூவின் தேன் தேடி வேலி தும்பில் கைமாறும் மோகங்களே இன்னும் நின்னை கண்கோணில் நின்னும் பொன்னை காத்தோளம் ஒன்றும் மிண்டாரெந்தே நீ நிற்பூவில் மிழியறியாதே வந்து நீ மிழியூஞ்சா. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, കാരണം റെഡ് റെഡും റെഡൊക്കെ മാച്ച് മാച്ച് ഒക്കെ ആക്കി വന്ന അതുപോലെ ഒരു ഗ്ലാസ്സില് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. ആരും അങ്ങനെ പറഞ്ഞ ഒരു ആവശ്യമില്ല. അവന്റെ ഡ്രസ് ഇട്ടാലും പിന്നെ അവന്റെ പ്രത്യേകം പറയും, എല്ലാ വീഡിയോയിലും അറിയാം ഞങ്ങൾക്ക് അവന്റെ ഇട്ടാല് പറഞ്ഞ അറിയിക്കൂ. അപ്പൊ ഒരു ക്യാൻഡില് അതുപോലെ ഫുൾ ക്യാൻഡിൽ ഞങ്ങൾ ഫുൾ ക്യാൻഡിലെ കത്തിച്ചിട്ടാണ് ഫുൾ ഈ ഒരു വീഡിയോ ഷൂട്ടിങ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും? എല്ലാവർക്കും ഞങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങളുടെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളെ ചെറിയൊരു മൊമെന്റ്സ്, ഞങ്ങൾ ആ ഒരു സമയത്തുള്ള ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് കണ്ടുമുട്ടിയ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആ ചെറിയൊരു സംഭവം നിങ്ങളേക്കും ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഈ ഈ ഒരു വാലന്റൈൻസ് ഡേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഒരുമിച്ചുള്ള വാലന്റൈൻസ് ഡേ അല്ലേ, കാരണം രണ്ടാമത്തതാണ്. അപ്പൊ ജെസ്സി പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. അപ്പം ആ ഒരു എന്താ പറയാ കഴിഞ്ഞു പോയ വാലന്റൈൻസ് ഡേന്റെ കുറച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാറുണ്ട്. ഞങ്ങളൊരു ഏകദേശം ഒരു 2013 ആ ഒരു ഡിഗ്രി പഠിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു 3 വർഷം ഭയങ്കര രസകരമായിട്ടുള്ള വർഷമായിരുന്നു ഞങ്ങളെല്ലാം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ഫസ്റ്റ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞ 2013 ഞങ്ങൾ വരുന്നത്. അപ്പൊ അന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഞങ്ങൾക്ക് ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരു ഇതേ ഒരു പൊസിഷനില് ഇന്ന് അവന്റെ കൂടെ ഇരുന്ന് എനിക്ക് സംസാരിക്കണമെന്ന് അന്ന് ഞങ്ങൾ അത്ര വിചാരിച്ചിട്ടില്ല. ഏതൊരു സ്റ്റോറിയിലും ഉണ്ടാവുന്ന തന്നെയല്ലേ. അപ്പൊ അന്നത്തെ ഞങ്ങളെ എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാറുണ്ട്. വല്ലാതെ ഒന്നും ഓർമ്മകളൊന്നും ഇല്ല, എന്റെ മെമ്മറിയിൽ വല്ലാതെ. അതിന്റെ ശേഷം ഗിഫ്റ്റ് കൊടുത്തത് വെച്ചാല് ഞാൻ ഇവനൊരു റിങ് കൊടുത്തു, അതുപോലെ എനിക്ക് ഇങ്ങോട്ടും റിങ് തന്നിട്ടുണ്ട്. അന്ന് റിങ് എനിക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ഞാൻ അങ്ങോട്ട് റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ അതാണ്. പിന്നീടുള്ള വാലന്റൈൻസ് ഡേ എന്തെങ്കിലും ഷർട്ടോ അല്ലെങ്കിൽ ഒരു വാലന്റൈൻസ് ഡേ എനിക്ക് കൊടുത്ത നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ ഒരു റെഡ് ഷർട്ട് റെഡ് ഇതുപോലത്തെ ടീഷർട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് തന്നെ. അത് അന്നൊക്കെ മേലെ നമ്മുടെ ചെറിയ പ്രായം, നമുക്ക് എന്താ എന്ന് മിസ് അങ്ങനെയല്ല. ഐ മീൻ അന്ന് കാരണം നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ആ ഒരു പ്രായത്തിൽ എന്താ കൊടുക്കേണ്ടത് നമുക്കറിയില്ല. പിന്നെ ലിമിറ്റഡ് ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളു, അതുകൊണ്ടാവും ഒതുക്കി കൊടുക്കണം. നമ്മള് സേവ് ചെയ്ത് വെച്ച ചെറിയ അന്ന് ആ സേവ് ചെയ്ത് വെച്ച ആ ചെറിയൊരു ഗിഫ്റ്റ് പോലും ഭയങ്കര വാല്യുവബിൾ ആണ്. ആ മോതിരം ഞാൻ കൊറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവരുതാ ഓക്കെ. അപ്പൊ അത്ര വർഷം അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര എപ്പോഴും വിചാരിക്കലുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടി കൂടിപ്പോയി കാലുകെട്ടി പോയി മുറിപ്പിച്ചിക്കാണ് ഞാന്. ഞാനും അത്രയും കൈ ഇങ്ങനെ ഭയങ്കര അതിനുശേഷം എന്റെ കൈ വളർന്നു. അന്ന് ഞാൻ കുറച്ച് സ്ലിം ആയിരുന്നു, പിന്നെ ഇതിലൊക്കെ കുറച്ച് ഇറച്ചൊക്കെ അങ്ങനെ തടി വെച്ചതിന്റെ ശേഷം ഉണ്ടായ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വാലന്റൈൻസ് ഡേന്റെ മെമ്മറീസ് എന്ന് പറയാനുള്ള. അപ്പൊ അന്നത്തെ ആ ഒരു അന്ന് അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് നിന്ന് ആഫ്റ്റർ മാരേജ് ഞങ്ങളെ ഈ ഒരു വാലന്റൈൻസ് ഡേ വേറൊരു രസമാണ്. അപ്പൊ ഓരോന്നിനും അതിന്റേതായ രസമുണ്ട്. അന്നത്തെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി വെച്ച് ചില്ലറ പൈസകൾ വെച്ച് നമ്മളെ ഓരോ ഒക്കേഷൻസിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക, അതൊക്കെ ഒരു മെമ്മറബിൾ ആണ്. നമുക്ക് എപ്പോഴും ഇപ്പോഴും അവൻ തന്ന ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ട് എന്റെ കയ്യിലുണ്ട്. വാലന്റൈൻസ് ഡേ ആണോന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, ഇപ്പോഴും ഉണ്ട് എന്റെ വീട്ടിലുണ്ട് അത്. അപ്പം അതൊക്കെ നല്ല മെമ്മറീസ് ആണ് നമ്മുടെ ലൈഫിൽ. കുറെ വലിയ ഗിഫ്റ്റ് കിട്ടണമെന്നല്ല നമുക്ക്, പക്ഷെ ആ ഒരു നമ്മളെ ആ ഒരു ഒക്കേഷൻസിൽ നമ്മൾ അത് ഭയങ്കര വാല്യൂ ആണ്. അത് വാല്യൂ ആണ്. പിന്നീട് എടുത്തു നോക്കുമ്പോഴൊക്കെയാണ് അതിന്റെ ആ ഒരു ഓർമ്മകൾ. ഇതുവരെ വന്നുണർന്നിടാത്തൊരു
പുതുരാഗം എവിടെ മറന്ന് ഞാനി. പറഞ്ഞില്ല, ഞങ്ങൾ ഫസ്റ്റ് ആയിട്ടുള്ള ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഞങ്ങൾ വിചാരിച്ചു ഒരു ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ചലഞ്ച് എന്താ? ചലഞ്ച് എന്താണ്? ലെറ്റർ എഴുതുക, ലവ് ലെറ്റർ. അതായത് ഇവള് എനിക്കൊരു ലെറ്റർ എഴുതുക, ഞാൻ അവൾക്കൊരു ലെറ്റർ എഴുതുക. അതന്നെ. അപ്പൊ ഞാൻ അവന് നല്ല റൊമാൻറ്റിക് ലെറ്റർ എഴുതും, അതുപോലെ തന്നെ അവന് എനിക്ക് എഴുതണം. അപ്പൊ എന്താ വായിക്കാൻ കഴിയുന്നു? ഇവളെ മിടിക്കു പോലെ ഇരിക്കും, കാരണം നല്ല ഹാൻഡ്റൈറ്റിംഗ് ആണ്. നല്ല പേര് കേട്ട ഹാൻഡ്റൈറ്റിംഗ്. അപ്പൊ ഞാൻ എഴുതിയത് ഇവൾക്ക് വായിക്കാൻ കിട്ടുമെന്ന് അറിയില്ല. അതാ ഞങ്ങൾ ട്രൈ, ഞങ്ങൾ നമുക്ക് ആ ചലഞ്ച് ചെയ്യാല്ലേ, നമ്മൾ ചെയ്താലോ? യെസ്, ചെയ്യാം. അപ്പൊ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരു ലവ് ലെറ്റർ എഴുതാണ്. അതും എന്റെ ഹസ്ബൻഡിന് ഫസ്റ്റ് ആയിട്ട് ഞാൻ മാരേജിന് ശേഷം ഞാൻ ഒന്ന് എഴുതിയോക്കട്ടെ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, അപ്പൊ നീ കാണിച്ചത് കോപ്പി അടിക്കരുത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും എഴുതാൻ തുടങ്ങുകയാണ്. അങ്ങനെ എഴുതിയത് വൃത്തിയില്ല. ലവ് ലെറ്റർ അല്ലേ, നോക്കൊന്നുമില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല. എന്റെ പ്രിയ പത്നിക്ക്, ഓറക്കണ്ട, അതൊക്കെ ഇതിൽ കണ്ടാ മതി. ആ കോയത്തും കൊണ്ട് നിന്റെ തോന്നില്ലേ, നോക്കരുതട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യ, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ. തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി വേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നെ കാത്തോളം ഒന്നും മിണ്ടാരെന്തേ.